ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 31, ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത അറിയാമോ? ഇന്ന് നാം സകല പുണ്യവാന്മാരുടെയും ഈവ് ആഘോഷിക്കുകയാണ്. 1484 നവംബർ 1 സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പ എല്ലാ പുണ്യവാന്മാരുടെയും തിരുനാൾ എന്ന നിലയിൽ വിശുദ്ധ ദിനമായി സകല വണക്കത്തോടും കൂടി ജാഗരണ പ്രാർത്ഥനകളോടും കൂടെ ഈ തിരുനാൾ ഓൾ ഹലോവീൻസ് ഈവ് അല്ലെങ്കിൽ ഹലോവിൻ എന്നറിയപ്പെടുന്ന ഈ ആഘോഷം അത് ആഘോഷിക്കുവാൻ ആവശ്യപ്പെടുകയും ഒരു ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കത്തോലിക്ക തിരുനാൾ ദിനസൂചികയിൽ ഉൾപ്പെട്ട ഒരു തിരുനാളല്ല ഇതെങ്കിലും വാർഷിക തിരുനാൾ ദിനസൂചികയുമായി ഈ ആഘോഷത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. തുടർച്ചയായി വരുന്ന 3 ദിവസങ്ങൾ ഹലോവിൻ, സകല വിശുദ്ധരുടെയും ദിനം, സകല ആത്മാക്കളുടെയും ദിനം, വിശുദ്ധരുമായിട്ടുള്ള ആത്മീയ സംഭാഷണത്തെ സൂചിപ്പിക്കുന്നു. സഭയുടെ പടയാളികളായ നമ്മൾ സഭയ്ക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സകല ആത്മാക്കളുടെയും ദിനത്തിലും നവംബർ മാസത്തിലും സ്വർഗത്തിൽ സഭയുടെ വിജയത്തിൽ നാം ആഹ്ലാദിക്കുന്നു. കൂടാതെ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേക ജാഗരണ പ്രാർത്ഥനയും 80 ദിനകാല ആഘോഷവും 1955 നിർത്തിയെങ്കിലും ഇത് സകല വിശുദ്ധരുടെയും ദിനാചരണത്തിൻ്റെ ആരംഭമാണ് കുറിക്കുന്നത്. അതായത് നാളെ സകല വിശുദ്ധരുടെയും തിരുനാളാണല്ലോ. അതിൻ്റെ മുൻപുള്ള രാത്രിയുടെ ആഘോഷത്തിനാണ് ഇങ്ങനെ ഹലോവിൻ, ഹലോവ്സ് എന്നൊക്കെ പറയുന്നത്. ഇംഗ്ലണ്ടിൽ വിശുദ്ധരും പുണ്യവാന്മാരും ഹലോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാലാണ് ഈ ദിനത്തെ ഓൾ ഹലോവ്സ് ഡേ എന്ന് വിളിക്കുന്നത്, എല്ലാ വിശുദ്ധരുടെയും ദിവസം. തിരുനാളിന് മുൻപുള്ള രാത്രി അല്ലെങ്കിൽ ഈൻ, ഓൾ ഹലോസ് ഈവ് എന്ന പേരിൽ ഇത് പരക്കെ അറിയപ്പെട്ടു. ഇത് ചേർന്ന് ഹലോവിൻ എന്നായി മാറി. സകല വിശുദ്ധരുടെയും ദിനത്തിന് മുൻപുള്ള രാത്രിയായതിനാൽ ഈ ദിവസം ജാഗരണ പ്രാർത്ഥനയും ഉപവാസവും അനുഷ്ഠിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഈ രാത്രിയുമായി ബന്ധപ്പെട്ട് പാൻകേക്ക്, ബോക്സ് ടി ബ്രെഡ്, പാൻകേക്ക്, ബാംബ്രക്ക്, പഴങ്ങൾ കൊണ്ടുള്ള ഐറിഷ് ഭക്ഷണ പദാർത്ഥം, കോൾക്കനോൺ അതായത് ക്യാബേജിൻ്റെയും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെയും മിശ്രിതം തുടങ്ങിയ ധാരാളം പാചകവിധികളും ആചാരങ്ങളും നിലവിലുണ്ട്. ഇംഗ്ലണ്ടിൽ ഈ ആഘോഷം നട്ട്ക്രാക്ക് നൈറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഹലോവിൻ വരാനിരിക്കുന്ന 2 തിരുനാളുകളുടെ തയ്യാറെടുപ്പാണ്. എന്നിരുന്നാലും പൈശാചിക പ്രതീകങ്ങൾക്കും മന്ത്രവാദ പ്രതീകങ്ങൾക്കും കത്തോലിക്ക ആഘോഷങ്ങളിൽ യാതൊരു സ്ഥാനവുമില്ല. നല്ല മരണത്തിന് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയും രോഗബാധിതരായവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അത് വിശുദ്ധരുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ല ഒരു കാര്യമാണ്. പ്രിയ കൂട്ടുകാരെ, ഈ രാത്രി നമുക്ക് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം, സകല വിശുദ്ധരുടെയും രാത്രി. നാളെ അവരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിനു മുൻപ് നമ്മൾ ഒരുക്കമായി ഇന്ന് സകല വിശുദ്ധരുടെയും രാത്രിയായി നമുക്ക് മനസ്സിൽ ഇത് ചിന്തിക്കാം. അങ്ങനെ എല്ലാ വിശുദ്ധരോടും പ്രാർത്ഥിക്കാം. നാളത്തെ ദിനത്തിന് വേണ്ടിയും നവംബർ 2 വേണ്ടിയും ഇനി നവംബർ മാസത്തെ മറ്റ് ദിവസങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.